നിങ്ങൾ ചിന്തിക്കണം. വേറെ ഹദീസ് നോക്കൂ, ചിന്തിക്ക. ഇന്നല്ലാഹ സബാലിൽ അർല ഫറായിത്തു മഷാരിഖഹ വ മഗാരിബഹ. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു ആശയാ പറഞ്ഞത്. നേരത്തെ ഇവിടെ ഉദ്ഘാടനത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരാശയാണ് ഈ പറയുന്നത്. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് വളരെ ചിന്തിക്കണം. നമ്മൾക്കിടയിൽ നിസ്സാരമായ കാര്യത്തിന് എല്ലാ ഗ്രൂപ്പ് വഴക്കിന്റെയും എല്ലാ കക്ഷിത്വത്തിന്റെയും അടിത്തറ മാന്തി നോക്കിയാൽ അതിന്റെയൊക്കെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ നിന്ന് മനുഷ്യൻ മാറിപ്പോകാനുണ്ടായ സാഹചര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെയൊക്കെ അടിസ്ഥാനപരമായ കാര്യം മനുഷ്യരുടെ പണമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഭൗതികമായ താല്പര്യം, ഭൗതികമായ ശ്രമങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, നല്ലൊരു ഹദീസ് പറഞ്ഞുതരാം. സാന്ദർഭികമായ എന്റെ തലയൊക്കെ ഇറങ്ങിയ ഒരു ഹദീസ്, ശ്രദ്ധിച്ചോളൂ. നല്ലൊരു ഹദീസ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ. വിശന്ന് പൊരിഞ്ഞ രണ്ട് ചെന്നായ്ക്കളെ ഒരു ആട്ടിൻ പറ്റത്തിലേക്ക് ഇറക്കി വിട്ടാൽ ആ ചെന്നായ്ക്കൾ ഈ ആടുകൾക്ക് നാശം വരുത്തുകയില്ല. ഒരു മനുഷ്യൻ ധനത്തോടും സ്ഥാനമാനങ്ങളോടും കാണിക്കുന്ന ആർത്തി സമൂഹത്തിൽ നാശം വരുത്തുന്ന അത്ര. ശ്രദ്ധിച്ചോ, ഒന്നുകൂടി ഞാൻ ശ്രദ്ധിച്ചോ, നിങ്ങൾ ആ ഹരീത്ത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ഹരീത്ത്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആ ഹരീത്ത് എന്താ പറഞ്ഞു? മാദി ഇബാനി ജായിആനി ഉർസില ഫീ വനമിൻ ബി അഫ്സദാലഹ മിൻ ഹിർസുൽ മർഇ അല ശറഫി വൽ മാൽ. കടൽ കടന്ന് പായക്കപ്പലിൽ, പൊളിഞ്ഞ പായക്കപ്പലിൽ ലാ ഇലാഹ ഇല്ലല്ലാഹും കൊണ്ട് കയറി വന്ന ഒരു സമൂഹം. അത് ഈ കേരളമാകെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് മാതൃകായോഗ്യമായി പടർന്ന് പന്തലിച്ച് വളർന്നിട്ട് എന്തേ ഉണ്ടായത്? അവസാനം അതേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ നമ്മൾ ഇന്ന് തമ്മിൽ തെറ്റി. ഒരേ ആശയക്കാർ തന്നെ വിവിധങ്ങളായ സംഘടനകൾ പിരിച്ചു കൊണ്ടുപോയി. എന്താ കാര്യം? നിങ്ങൾ ചിന്തിക്കുക, അതൊക്കെ ഇന്നത്തെ കണ്ണാടിയാണത്, ഇന്നത്തെ കാലത്തിന്റെ ചിത്രമാണ് മുഹമ്മദ് നബി. മാദി ഇബാനി ജായിആൻ, വിശന്ന് പൊരിഞ്ഞ രണ്ട് ചെന്നായ്ക്കൾ. ഉർസിലാഫി ഓനമിൻ, ഒരാട്ടും കൂട്ടത്തിലേക്ക് അവയെ കെട്ടടിച്ചു വിട്ടാലും ആട്ടിൻകൂട്ടത്തിന് അപകടം വരുത്തുകയില്ല. ധനത്തോടൊരു മനുഷ്യൻ സ്ഥാനമാണ്, അലഷറഫി സ്ഥാനമാനങ്ങളോടും, വൽമാലി ധനത്തോടും. ഇത് രണ്ടിനോട് ആർത്തി കാണിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സമൂഹത്തിൽ വരുത്തുന്ന നാശത്തിന്റെ അത്ര. ഒരു ചെന്നായ പോലും ആട്ടിൻകൂട്ടത്തിൽ നാശം വരുത്തില്ലെന്ന് മുഹമ്മദ് നബി മനസ്സിലായില്ലേ പറഞ്ഞത്? അള്ളാഹു ഇതൊക്കെ നമ്മൾ പഠിക്കും, എന്നിട്ട് നമ്മൾ വിധ്വംസകവാദത്തിന്റെ പിന്നാലെ പോകും. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന, നമ്മളെ എതിർപ്പാർട്ടി അങ്ങനെയാണല്ലോ ചെയ്തത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. അങ്ങനത്തെ ഒരു ഹരീത്തൊക്കെ കേട്ടാൽ നമ്മളെ എതിർപ്പാർട്ടി അങ്ങനെ ചെയ്തില്ലേ എന്നാ ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണ്. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. ആരെയും കുറ്റം പറയാനല്ല, മുഹമ്മദ് നബി എന്ന സത്യത്തിലേക്ക്, അള്ളാഹു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യരെ മടക്കിക്കൊണ്ടുവരിക എന്നല്ലാത്ത ഒരു ലക്ഷ്യവും ഇതിന്റെ പിന്നിലില്ല. അള്ളാഹുവിന്റെ പാശത്തിൽ പിടിച്ചു നിൽക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ കയറിൽ പിടിച്ചു നിൽക്കൂ. അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത്, ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങളോട് ഈ ആയത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ശക്തമായി വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി ഒരപേക്ഷയായി പറയുന്നത്, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വിധ്വംസകവാദങ്ങളിലേക്ക് ഇറങ്ങിപ്പോകരുത്. എന്തൊക്കെ കണ്ടാൽ പോലും അടിസ്ഥാനപരമായ മുസ്ലിം ഉമ്മത്തിന്റെ വിജയം അതിന്റെ ഒരുമയാണ്, ഒത്തൊരുമയാണ്. ആ ഒത്തൊരുമ നശിക്കുമ്പോൾ ശത്രു കയറി വരും. നമ്മൾ ഏതായാലും താൽക്കാലികമായ തെറ്റേ ഉള്ളൂ, എന്നാൽ കയറി വരുന്നത് ശിർക്കാവും. ശിർക്കാകട്ടെ ഇന്ന ശിർക്ക എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട്, രണ്ടാൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞാനും ആചാര്യം തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം തൗഹീദിന്റെതാണ്. ഈ തൗഹീദിന്റെ അഭിപ്രായ വ്യത്യാസത്തെ നിങ്ങളോട് ഊതി വീർപ്പിച്ചിട്ട് നിങ്ങൾ സൗകര്യം കൊടുത്താൽ കയറി വരൽ ശിർക്കാൻ. ഇന്ത്യ രാജ്യത്താവട്ടെ, കേരളത്തിലാകട്ടെ, ലോകത്തെവിടെയാകട്ടെ, ഈ അടുത്ത കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളുടെ വർത്തമാന ചരിത്രം എന്നെക്കാൾ പത്രമറിയുന്നവർ, മാധ്യമങ്ങൾ അറിയുന്നവരല്ലേ നിങ്ങൾ? ചിന്തിക്കുക, എവിടെയൊക്കെ സമുദായത്തിന് നാശമുണ്ടായോ, മിൻ സിവാ ഔഫുസീം,
ശത്രുവിന് ഒരിക്കലും മുസ്ലിം സമുദായത്തിന്റെ മേൽ കയറി വരാൻ കഴിയില്ല. അവർ പഴുതുണ്ടാക്കി കൊടുത്താലല്ലാതെ കഴിയില്ലെന്ന് മുഹമ്മദ് നബി, അള്ളാഹു എന്നോട് പറഞ്ഞുവെന്ന് മുഹമ്മദ് നബി. രണ്ട് സമൂഹത്തിന്റെ നേതൃത്വം ഒരിക്കലും ഇസ്ലാമിക നേതൃത്വത്തെ ഇഷ്ടപ്പെടില്ല എന്ന് മുഹമ്മദ് നബി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ഞാൻ ഈ ആയത്ത് ശക്തമായി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. വ്യക്തിപരമായ കാര്യമല്ല ഈ പറയുന്നത്, പബ്ലിക്കിനുള്ള കാര്യമല്ല ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. ഇത് പബ്ലിക്കിന്റെ കാര്യമല്ല ഈ പറയുന്നത്. രണ്ടു പ്രധാന ശാക്തിക ചേരികൾ, ഒന്ന് യഹൂദ് യഹൂദി, അതേപോലെയുള്ള രണ്ട് ശാക്തിക ചേരികൾ, രണ്ട് ശാക്തിക സമൂഹങ്ങൾ ഒരിക്കലും വലൻ തർല അങ്കൽ യഹൂദു വലൻ നസാറ. ഖുർആനിൽ അൽബക്കറയിൽ 120-ാമത്തെ ആയത്താണിത്. ഇനി നിങ്ങളും ഞാനും കൂടി യോഗം കൂടിയിട്ട് തീരുമാനിച്ചിട്ട് കാര്യമില്ല. കാരണം അള്ളാഹു പറഞ്ഞതാ, അള്ളാഹുവിന്റെ തീരുമാന. ഇത് അലിഫ് ലാം മീം, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, ഇതിൽ സംശയമില്ല. രണ്ട് സമൂഹം ഒരിക്കലും അവരുടെ ആഗോള നേതൃത്വം, ഏതെങ്കിലും പ്രാദേശിക തലത്തിലെ അലയൻസ് അല്ല പറയുന്നത്, വ്യക്തിപരമായ കാര്യങ്ങൾ അല്ല പറയുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒതുവെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഒരു ക്രിസ്തീയ സ്ത്രീ വെള്ളം കൊണ്ടുപോയി കൊടുത്ത് ഒതുവെടുക്കുകയും ആ ഒതുവെടുത്തു എന്നറിഞ്ഞപ്പോൾ ആ സ്ത്രീ സന്തോഷിക്കുകയും ചെയ്ത സംഭവം ഹദീസിൽ കാണാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ സ്ത്രീയെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സന്ദർശിച്ചിട്ടുണ്ട്, അവരോട് നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ട്, അവരെ ഇസ്ലാമതത്തിലേക്ക് ക്ഷണിച്ചു. ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ചതുമില്ല. അവരെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട, അവരെ വാർദ്ധക്യം കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ അവരെ മുഖത്ത് നോക്കി കരഞ്ഞു എന്ന ഹദീസിൽ കാണാം. ഒരു ക്രിസ്തീയ സ്ത്രീ. അപ്പൊ പബ്ലിക്കിന്റെ കാര്യം അല്ല ഈ പറയുന്നത്, ആഗോളതലത്തിലുള്ള രണ്ടു നേതൃത്വങ്ങൾ. ഇവിടെ ഉപയോഗിച്ച വാക്ക് ലൻ എന്നാണ്, ലാ എന്നല്ല. ലാ തർല എന്ന് പറയാം. ലാ തർല എന്ന് പറഞ്ഞാല് അവർ നിങ്ങളെ, ആ രണ്ട് ആഗോള നേതൃത്വം നിങ്ങളെ ഇഷ്ടപ്പെടില്ല എന്നർത്ഥം. ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ താൽക്കാലിക ഇഷ്ടപ്പെടില്ല എന്നും അർത്ഥം വെക്കാം. ഇത് അങ്ങനെയല്ല. ഫ്യൂച്ചറിൽ പോലും പൂർണ്ണമായ നിഷേധം ഉണ്ടാക്കലാണ് ലൻ എന്ന വാക്കിന്റെ ഉദ്ദേശ്യം. മനസ്സിലായോ നിങ്ങൾക്ക്? ലാ തെർല പോലെയല്ല, ലൻ തെർല, അങ്ങനെ അങ്ങോട്ട് പറയും. ലൻ തെർല, വലൻ തെർല, വലാ തെർല എന്നല്ല. വലൻ തെർല, വലൻ തെർല അങ്കൽ യഹൂദ വലൻ നസാറ ഹത്താ തത്ബിഅ മില്ലതഹും. അവർ നിങ്ങളെ ഇഷ്ടപ്പെടും, പക്ഷെ അവരെ നിങ്ങൾ അനുധാവനം ചെയ്യണം. നിങ്ങൾ അവരെ ഇത്തിബാ ചെയ്യണം. എന്താ ഇത്തിബാ? ഇത്തിബാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അർത്ഥം? എന്താ 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 പറയാ? ഇത്തിബാ എന്നാൽ പിന്നിൽ നടക്കുക, അതർത്ഥം. പിന്നിൽ നടക്കുക. അത് ആലങ്കാരിക പ്രയോഗമാകാം, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ എന്താണെങ്കിലും. ഇത്തിബാ എന്നാൽ പിന്നിൽ നടക്കുക. ഖിയാദത്ത് എന്നാൽ മുന്നിൽ നടക്കുക. ഖായിദുൽ ഖൗം, ബഫക്കത്തങ്ങൾ, അങ്ങനെ പറയാറില്ലേ? ഖായിദുൽ ഖൗം, ജനങ്ങളുടെ മുന്നിൽ നടന്നാൽ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് ഈ പറയുന്നത്? ചിന്തിക്ക്. ഖിയാദത്തും ഇത്തിബായും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖിയാദത്ത് എന്നാൽ മുന്നിൽ നടക്കല, ഇത്തിബാ എന്നാൽ പിന്നടക്കല. അവരുടെ പൊതു സ്വഭാവത്തെ നിങ്ങൾ പിന്നിൽ നടന്ന് സ്വീകരിക്കുക, അവരെ നിങ്ങൾ അടിവച്ച് സ്വീകരിക്കുക. എന്നാലല്ലാതെ അവർ ഒരിക്കലും നിങ്ങൾ അംഗീകരിക്കില്ലെന്ന് വിശുദ്ധ ഖുർആൻ ആലു ഇംറാൻ 119-120 ആയത്തുകളിലും ഇത് കാണാം. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം പരിമിതമാണ്. നോക്കൂ, അവരെ പിന്നാലെ നിങ്ങൾ കൂടുക, അവരെ നിങ്ങൾ അവരുടെ പിന്നാലെ കൂടിയാൽ അവരെ സംസ്കാരത്തെ നിങ്ങൾ സംസ്കാരമാക്കുക, അവരെ ഭാഷയെ നിങ്ങൾ ഭാഷയാക്കുക. അറബിയേക്കാൾ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുക്കുക, അതൊക്കെ അർത്ഥമുണ്ട്. ഇംഗ്ലീഷ് പഠിക്കൂ എന്ന ഒരു ഹദീസ് ഇല്ല, എന്നാൽ ഇംഗ്ലീഷ് പഠിക്കണം എന്ന ഹദീസ് പൊതുവായി എല്ലാ ഭാഷകളെയും പഠിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഭാഷയും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നില്ലേ? ഇംഗ്ലീഷ് പഠിക്കണ്ട എന്നല്ല, ഇംഗ്ലീഷ് പഠിക്കണം, എല്ലാ ഭാഷയും പഠിക്കണം. എന്നാൽ ആ ഭാഷകളെ പഠിക്കുന്നതിനേക്കാൾ പ്രധാനമായി പറഞ്ഞത് അറബി ഭാഷയാണ്.
ഇംഗ്ലീഷ് പഠിക്കാനും ഡച്ച് ഭാഷ പഠിക്കാനും ഫ്രഞ്ചും സ്പാനിഷും ഒക്കെ പഠിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. മനാലിമ ലുഗത്ത ഖൗമിൻ, ഒരു സമൂഹത്തിന്റെ ഭാഷ അറിഞ്ഞാൽ അമിന ശിറാറഹും, ആ സമൂഹത്തെ തൊട്ട് നിങ്ങൾ നിർഭയരാകുമെന്ന് മുഹമ്മദ് നബി. അവരെന്ത് സംസാരിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ നിങ്ങൾക്ക് നേട്ടമുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഭാഷയും പറയണം, ഭാഷയാവട്ടെ ആരുടേതുമല്ല, അള്ളാഹുവിൻ്റെതാണ്. ഇഖ്തിലാഫി അൽസിനത്തുക്കും വ അൽവാനിക്കും, നിങ്ങളുടെ വർണ്ണങ്ങൾ അള്ളാഹുവിൻ്റെതായ അള്ളാഹു നൽകിയതായതുപോലെ നിങ്ങളുടെ ഭാഷകളും അള്ളാഹുവിൻ്റെതാണെന്ന് ഹബീബായ മുഹമ്മദ് നബി. എന്നാൽ ഇസ്ലാമിക മതത്തിന്റെ അടിത്തറയായ ഭാഷ അറബിയാണ്. അല്ലിമുൽ ലുഗത്തൽ അറബിയ വ തഅല്ലമൂഹാ, തഅല്ലമുൽ ലുഗത്തൽ അറബിയ വ അല്ലിമൂഹാ, അറബി ഭാഷ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് വേറിട്ട് കൽപ്പന. ലോകത്തെ മൊത്തം ഭാഷകൾക്ക് മൊത്തത്തിൽ പറഞ്ഞിട്ട് പിന്നെ അറബി ഭാഷക്ക് പ്രത്യേകം കൽപ്പന. എന്തുകൊണ്ട്? ലുഗത്തി വലുഗത്തുൽ ഖുർആനി വലുഗത്തു അഹ്ലിൽ ജന്ന. നിങ്ങൾ ആലോചിക്കണം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ ഭാഷ പഠിക്കുന്ന കാര്യത്തിൽ നിന്ന് അറബികൾ പോലും പുറകോട്ട് പോവുക. ഇംഗ്ലീഷുകാരുടെ ഭാഷയാണ് ഏറ്റവും വലിയ ഭാഷയെന്ന് മനസ്സിലാക്കുക. ആ ഭാഷ പഠിക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്, എല്ലാ നരക്കും അവരുടേതാണ് കാര്യങ്ങൾ, അവരാണ് ലോകത്തിന്റെ നായകന്മാർ എന്ന് മനസ്സാവാച മുസ്ലിമീങ്ങൾ തന്നെ അംഗീകരിക്കുന്ന കാര്യം വരിക. ഏഡൻസിലും ഗ്രീസിലും ഒരു കാര്യം തീരുമാനിച്ചാലേ അതിന് ബൗദ്ധിക സ്വഭാവം ഉണ്ടാകൂ എന്ന് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള രീതി വരിക, കട്ടൻ ചായക്കാൾ പെപ്സിക്കും കൊക്കക്കോളക്കും പ്രാധാന്യം കൊടുക്കുക, ഇതൊക്കെ തന്നെ അതിനർത്ഥം. ഇങ്ങനെയുള്ള നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ചിന്തിക്കണം. നോമ്പ് തുറക്കുന്ന നേരത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരൊക്കെ ലഭിച്ചതിനേക്കാൾ ലഭിച്ചാലും തൃപ്തി അടയാത്തവനും, മനസ്സിന്റെ താല്പര്യമാണ് ഇന്ന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉൽപ്പന്നങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരു പെപ്സി പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിന് റാഹത്തുണ്ടാവാത്ത അവസ്ഥയിലാണ് ഇന്ന് അറബികളുള്ളത്. ഇതൊന്നും കേവലമുള്ള വിദ്വേഷമല്ല ഞാൻ പറയുന്നത്, അതൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ സാമ്രാജ്യത്തിന്റെ അതീശാധികാര ശക്തികൾ കൊണ്ടുവരുന്ന കാര്യങ്ങളെ നിങ്ങൾ മാനസികമായി സ്വീകരിക്കുക. നിങ്ങൾക്കറിയാലോ, ഇന്ത്യ രാജ്യത്ത് നിസ്സഹകരണ പ്രസ്ഥാനമുണ്ടാക്കിയപ്പോൾ ഗാന്ധിജി അടക്കമുള്ള നേതാക്കന്മാർ ചെയ്തത് വിദേശികളുടെ ഉൽപ്പന്നങ്ങളെ വർജിക്കുക എന്നതാണ്. കാരണം അതിൽ നിന്നാണ് വിദേശികൾക്ക് പ്രധാനമായ ഊർജമുള്ളത്. ഇങ്ങനെയുള്ള കാലഘട്ടം വരിക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവർ നിങ്ങളിലേക്ക് കൈനീട്ടി വരിക, ലൂശിക്കുൽ അമു ഉമമു അന്തദാ അലൈക്കും കമാ തദാ അൽആഖിലതു ഇലാ ഖസഅതിഹാ. മുസ്ലിമീങ്ങൾ ഈ ലോകത്ത് ഒരാളുടെയും അവകാശം പിടിച്ചടക്കൂല, അടക്കുന്നില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയേ ഇല്ല. അങ്ങനെ സംഭവിക്കാനേ പാടില്ല. ഒരാൾ പിടിച്ചടക്കിയാൽ അവനോട്ട് മുസ്ലിമും അല്ല അല്ല. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾ നോക്കി ചിന്തിക്കണം, മറ്റുള്ള ഏതെങ്കിലും സമൂഹങ്ങൾ മുസ്ലിമീങ്ങളെ ആക്രമിക്കുമ്പോൾ കാണിക്കുന്ന രീതി തിരിച്ച് മുസ്ലിമീങ്ങൾക്ക് കാണിക്കാൻ പാടില്ല. യുദ്ധക്കളത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുന ബിലാൽ, യുദ്ധക്കളത്തിൽ ആളുകൾ മരിച്ചു കിടക്കുന്ന അതിന്റെ അരികിലൂടെ ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോന്നപ്പോ രണ്ട് ആളുകളുടെ ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്, രണ്ട് ജൂതന്മാര് മരിച്ചു കിടക്കുന്നുണ്ട്, അതിന്റെ അരികിലൂടെ പോവാണ് ബഹുമാനപ്പെട്ട സയ്യിദന ബിലാൽ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ കടന്നു വന്നു, അപ്പൊ രണ്ട് പെണ്ണുങ്ങൾ അങ്ങോട്ട് പാഞ്ഞെടുക്കുന്നുണ്ട്, ആ കാര്യമൊന്നും ശ്രദ്ധിച്ചില്ല, അദ്ദേഹം ഇങ്ങോട്ട് നടന്നു പോന്നു. അരികിലെത്തിയപ്പോ ഖാൽ റസൂലുള്ളാഹി അനസഅത റഹ്മത മിൻക യാ ബിലാൽ നിന്റെ മനസ്സിൽ തീരെ കരുണ വറ്റിയോ, ആ പെണ്ണുങ്ങൾ അങ്ങനെ കരയുന്ന പെണ്ണുങ്ങളോട് അവരുടെ ഒരു ആശ്വാസ വാക്ക് പോലും പറയാതെ, ആ പെണ്ണുങ്ങളോട് ഒരു ആശ്വാസ വാക്ക് പോലും പറയാതെ, ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെയുണ്ടാകുമെന്ന രൂപേണ തല ഉയർത്തി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ജൂത സ്ത്രീകൾ, ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയ ആ ജൂത സ്ത്രീകളുടെ അരികിലൂടെ അങ്ങനെ തല ഉയർത്തി നടന്നു പോരാൻ, കരുണ പറ്റ നിങ്ങൾ മനസ്സിൽ നിന്ന് ഒറ്റിപ്പോയോ എന്ന് മുഹമ്മദ് നബി. അതിനർത്ഥം യുദ്ധം ചിലപ്പോൾ അനിവാര്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊല്ലൂ, പക്ഷേ അതിനപ്പുറം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ മുഹമ്മദ് നബി. ശത്രുവിന്റെ നാട്ടിലാണെങ്കിൽ പോലും, ഭക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഒരു മരത്തിന്റെ കൊമ്പ് ഛേദിക്കരുതെന്ന് പറഞ്ഞ മുഹമ്മദ് നബി. യുദ്ധക്കളത്തിൽ ഒരിക്കൽ അനിവാര്യമായ ശത്രു ഇങ്ങോട്ട് കയറി ആക്രമിച്ച അങ്ങനെയുള്ള യുദ്ധങ്ങളാണ് മുസ്തഫ നബിക്കുണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വേളയിൽ
യുദ്ധക്കളത്തിലൂടെ നടന്നു നോക്കുമ്പോ കുട്ടികൾ മരിച്ചു കിടക്കുന്നത് കണ്ടു. അപ്പോൾ സ്വഹാബികളോട് പറഞ്ഞു, അഖതൽതു മുൽ വിൽദാൻ, നിങ്ങൾ കുട്ടികളെ കൊന്നുവോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, വഹും വിൽദാനിൽ മുശ്രിക്കീന യാ റസൂലല്ലാ, നമ്മളെ കുട്ടികളല്ല ശത്രുക്കളെ കുട്ടികളാണ്. അതോടുകൂടി ദേഷ്യം കൂടി. നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് ന്യായം പറയുന്നുവോ? കുല്ലു നിസ്മത്തിൻ തൂലദു അലൽ ഫിത്ര, എല്ലാവരും എല്ലാ കുഞ്ഞുങ്ങളും നല്ലവരാണ്. കുഞ്ഞുങ്ങൾ ഏതായാലും യുദ്ധത്തിലുണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വളരെ കൂടുതൽ ശക്തമായി ശകാരിച്ചു എന്ന് ഹദീസിൽ കാണാം. അപ്പൊ വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു പരമാർത്ഥമാണ്, ഏതെങ്കിലും ഒരു പ്രദേശത്തെ മുസ്ലിമീങ്ങൾ ഇങ്ങനെയുള്ള ഒരവസ്ഥ സൃഷ്ടിക്കുകയില്ല തന്നെ, എത്ര സാഹചര്യം ഉണ്ടാക്കിയാൽ. മാത്രമല്ല, ഒരു ഹദീസ് കേട്ടോളൂ, വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു പ്രഗത്ഭമായ ഹദീസ് കൂടി കേൾക്കുക. നല്ലോണം ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്, വളരെ ആലോചിക്കേണ്ട ഹദീസാണ്. ഇങ്ങോട്ട് പറയും, ശ്രദ്ധിക്കും, നല്ലോണം ശ്രദ്ധിച്ചോളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല മഹശറ കൂടി കഴിഞ്ഞാൽ അള്ളാഹു വിളിച്ചു പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഹശറ കൂടി കഴിഞ്ഞാൽ അള്ളാഹു വിളിച്ചു പറയും, ലാ യദ്ഖുലു അഹദു മിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന വാഹിദു മിൻ അഹ്ലിൻ നാര യത്ലുബുഹു ബിമദ്ലമ. ലാ യദ്ഖുലു അഹദു മിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന, ഇന്നൊരാളെയും സ്വർഗത്തിൽ കടക്കാൻ, സ്വർഗീയരെ പോലും സ്വർഗത്തിൽ കടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. വാഹിദു മിൻ അഹ്ലിൻ നാര യത്ലുബുഹു ബിമദ്ലമത്തിൻ, നരകത്തിലേക്ക് പോകേണ്ട ആരെയെങ്കിലും നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചോ നിങ്ങൾ ഈ ഹദീസ് മനസ്സിലായില്ല, നരകത്തിലേക്ക് പോകേണ്ട ആരെയെങ്കിലും നിങ്ങൾ അകാരണമായി ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ, ലാ യദ്ഖുലു അഹദു മിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന, അത്രയും ആളെ സ്വർഗത്തിലേക്ക് കടത്തിവിടാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് അള്ളാഹു വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ നോക്കൂ, നിങ്ങൾ മുസ്ലിമീങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് കയറി ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. ഇങ്ങോട്ട് കയറി വരുന്ന അവസ്ഥ ഉണ്ടാവുക. യൂഷിക്കുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽ ആഖിലതു ഇലാ ഖസഅതിഹാ. ശരിക്കണം യൂഷിക്കുൽ ഉമമു അൻ തദാ അലൈക്കും, എല്ലാ രാജ്യ സമൂഹങ്ങളും നിങ്ങളിലേക്ക് കയറി വരിക. കമാ തദാ അൽ ആഖിലതു ഇലാ ഖസഅതിഹാ, തളികയിലേക്ക് ഭക്ഷണം കഴിക്കേണ്ടവർ കയറി വരും പോലെ. ഉപമ അങ്ങനെ പറഞ്ഞു. ഉപമ നിങ്ങൾക്ക് മനസ്സിലായോ? ലോകരാജ്യ സമൂഹങ്ങൾ മുസ്ലിം പ്രദേശങ്ങളിലേക്ക് കയറി വരിക. ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അതിന്റെ പാത്രത്തിലേക്ക്, ഭക്ഷണത്തളികയിലേക്ക് കയറി വരുന്നത് പോലെ. എന്താ ഈ പറഞ്ഞ വാക്കിന്റെ താല്പര്യം? ഭക്ഷണത്തിലേക്ക്, തളികയിലേക്ക് കയറി വരുന്ന ആളുകളുടെ താല്പര്യം വിഭവമാണ്, വിഭവമാണ്. അഥവാ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നും, ദിക്കുകളിൽ നിന്നും സമൂഹത്തിലെ വിവിധങ്ങളായ ശക്തികൾ വരികയും ആ ശക്തികൾ ഇസ്ലാമിക സമൂഹങ്ങളിൽ, മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ ഒരു വിഭവത്തിന്റെ വേദിയാക്കി മാറ്റുക. അവിടെ നിന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഅതീതുൽ അബിയദ വൽ അസ്വദ, ഉഅതീതുൽ അബിയദ വൽ അസ്വദ, എനിക്ക് വെളുപ്പിനെയും കറുപ്പിനെയും അന്ന് അള്ളാഹു തആല തന്നിട്ടുണ്ട്. പുതിയ വ്യാഖ്യാനം അനുസരിച്ച് വെളുപ്പ് കൊണ്ട് ഉദ്ദേശം സ്വർണവും വെള്ളിയാണ്, കറുപ്പ് കൊണ്ട് ഉദ്ദേശം പെട്രോളാണ്. ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഷിക്കുൽ ഉമമു അൻ തദാ അലൈക്കും, ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ആളുകൾ കയറി വരിക. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിന്റെ കാര്യം പരിശോധിച്ചു നോക്കിയാൽ ഏകദേശം വ്യക്തമായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇന്ന് നിലയുറപ്പിച്ച ആളുകളുടെയൊക്കെ ഏകദേശം താല്പര്യം മുസ്ലിം ഉമ്മത്തിന്റെ വിഭവമാണ് എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ വാക്കിന്റെ പ്രധാനപ്പെട്ട താല്പര്യം ശ്രദ്ധിക്കുക. യൂഷിക്കുൽ ഉമമു അന്തദാ അലൈക്കും, അറബ് ലോകത്തേക്ക് അന്യ രാജ്യക്കാർ ഉമമ എന്നാ പറഞ്ഞത് ഉമ്മത്ത്, ഉമ്മത്തിന്റെ ബഹുവചനമാണ് ഉമമ. ഈ ആയത്ത് ഈ ഹദീസ് മനസ്സിലാക്കണം. യൂഷിക്കുൽ ഉമമു അന്തദാ അലൈക്കും, ലോകരാജ്യങ്ങളിൽ നിന്ന് നാനാഭാഗത്തു നിന്നും ആളുകൾ വരിക, ഉമ്മത്തുകൾ വരിക. ഉമ്മത്തിന്റെ ബഹുവചനമാണ് ഉമമ. ഉമ്മത്ത് എന്നാൽ സമൂഹങ്ങൾ, സംഘടനകൾ, പ്രത്യയശാസ്ത്രങ്ങൾ, അതേപോലെ തന്നെ ഉമ്മത്തെന്നാൽ ഒരു സിവിലൈസേഷൻ, ഒരു അസോസിയേഷൻ, ഒരു പ്രദേശം, അതേപോലെ തന്നെ ഒരു സമൂഹം, ഒരു രാജ്യം, ഒരു രാഷ്ട്രം എന്നൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ള പറഞ്ഞത് ഉമ്മത്ത് എന്നല്ല ഉമം എന്നാണ്. യൂഷിക്കുൽ ഉമമു, ഉമ്മത്തുകൾ കയറി വരിക, വിവിധങ്ങളായ രാജ്യക്കാർ കയറി വരിക. ഇലേക്കും നിങ്ങൾ അരികിലേക്ക് കയറി വരിക. എങ്ങനെ കയറി വരിക? കമാ തദാ അൽ
ആഖിലത്തുഇല ഖസയാത്തിയ ഭക്ഷണത്തലികയിലേക്ക് ആളുകൾ കയറി വരുന്നത് പോലെ. വളരെ ചിന്തിക്കേണ്ട ഒരു ഹദീസാണിത്. ഭക്ഷണത്തലികയിലേക്ക് ആളുകൾ കയറി വരുന്നത് പോലെ, ആർത്തി കാണിക്കുന്നത് പോലെ, ലോകരാജ്യ സമൂഹങ്ങൾ ഉമം എന്നാ പറഞ്ഞത്, ഉമം എന്നാൽ ഉമ്മത്തിന്റെ ബഹുവചനമാണ്, ഉമ്മത്തെന്നാൽ സിവിലൈസേഷൻ രാജ്യം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഉമ്മ ഉമം എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ ലോകരാജ്യങ്ങൾ കയറി വരിക. ഏതുപോലെ ഭക്ഷണത്തലികയിലേക്ക് ആക്കിലത്ത് കയറി വരുമ്പോലെയാ, ആക്കിലത്ത് എന്നാൽ അതിന്റെ അർത്ഥം ആക്കിലിന്റെ ബഹുവചനമാണത്. ആക്കിൽ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉറങ്ങണത്? ആക്കിൽ എന്നാൽ തിന്നുന്ന ആള്. എന്തത്ര അത്ഭുതപ്പെടേണ്ട, നിങ്ങൾ ചിന്തിക്കുക. ഞാൻ അതിൽ ആശയുണ്ടായതുകൊണ്ട് പറഞ്ഞത്, തീറ്റക്കാരൻ എന്നതിന്റെ അർത്ഥം. ആക്കിൽ എന്ന് പറഞ്ഞാൽ തീറ്റക്കാരൻ എന്നർത്ഥം. അല്ല, ആക്കിൽ ആ തീറ്റക്കാരായ ആളുകൾ കയറി വരിക. ഒരു പസുപ്രയിലേക്ക് തീറ്റക്കാർ എന്നാ പറഞ്ഞത്, തീറ്റക്കാർ എന്ന സംബോധന തന്നെ സത്യത്തിൽ അവരെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ തിന്നു, പക്ഷേ തീറ്റക്കാരല്ല, റപ്പായി തീറ്റക്കാരനാണ്. തൃശ്ശൂരിലെ റപ്പായി ഉണ്ടല്ലോ, അറിയില്ലേ നിങ്ങളൊന്നോ? ചിരിക്കിയ മനുഷ്യന്മാരെ, റമദാൻ മാസല്ലേ, തൊലാഖത്തിൽ വജിഹി മിന സദഖാന റസൂലുള്ളാഹി. ഒരാളെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കൽ സദഖയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ചിന്തിക്കണം. അപ്പൊ തീറ്റക്കാരൻ റപ്പായി ഒരു സദസ്സിലേക്ക് കയറി വന്നാൽ, അപ്പൊ റപ്പായ പോലത്തെ ആളുകൾ, തീറ്റ റപ്പായ പോലത്തെ ആളുകൾ, അൻ എക്സാമ്പിൾ, റപ്പായി മാത്രം ഉദ്ദേശിക്കണില്ല, അങ്ങനത്തെ ആളുകൾ ഞാൻ ഉദാഹരണം മനസ്സിൽ ചെറുപ്പകാലം മുതലേ ഉള്ള ഒരു പേരായതുകൊണ്ട് പറഞ്ഞു പോരാ. അങ്ങനെ എന്ത് ഇവിടെ ഉണ്ടോ? അങ്ങനെ ആകട്ടെ, അങ്ങനെ ശരിക്കും ശരിക്കും അങ്ങനത്തെ ആളുകൾ കയറി വരിക എന്ന്. അവർ ഭക്ഷണത്തളികന്റെ മുന്നിലെത്തിയാൽ എന്തായിരിക്കും താല്പര്യം? ഭക്ഷണത്തളികയുടെ മുന്നില് റഹ്മത്തുള്ള മൗലവിയും അബ്വാജിയും പിന്നെ ഉമർ പൈസും ഇങ്ങനെയുള്ള ഒരു പത്താളുകൾ ഇരുന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ പത്താളുകൾ ഇരുന്നാൽ ഭക്ഷണത്തളികയിൽ മാന്യതല്ലാതെ ഒന്നും ചെയ്യൂല. എന്തുകൊണ്ട്? നമുക്ക് അതിനുള്ള ആദാബുകൾ അറിയാം. നേരെ മറിച്ച് ആ അങ്ങനെയുള്ള കുറച്ചാളുകൾ, ഇപ്പൊ ഞാൻ പേര് പറഞ്ഞത് പോലെയുള്ള കുറച്ചാളുകൾ ഭക്ഷണത്തളികയിലേക്ക് മുന്നിലെത്തിയാൽ എന്തായിരിക്കും അവരവസ്ഥ? ഒരു 100 ഇഡ്ഡലി മുന്നിൽ ഇങ്ങനെ കൊണ്ടെന്ന് വെച്ചാല് ഓരോരുത്തരും അതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നത് പോളിംഗ് പരമാവധി ശതമാനം കൂട്ടണം. യുദ്ധം കഴിഞ്ഞാലും യുദ്ധം ചെയ്യണം, മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യണം എന്ന കാര്യത്തിൽ അമേരിക്കക്കും ബ്രിട്ടനുമൊക്കെ, ഫ്രാൻസിനും ജർമ്മനിക്കും റഷ്യക്കും റഷ്യക്കുമൊക്കെ ഒരേ സ്വരത്തിലെ അഭിപ്രായമാണ്. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. പത്രക്കോളങ്ങളിൽ കാണുന്ന ഈ അധര വ്യായാമങ്ങൾ, വിഭവങ്ങളുടെ ഏറ്റക്കുറച്ചിലിന്റെ പേരിലുള്ള ചില പിരിമുറുക്കങ്ങളുടെ വാക്കുകൾ മാത്രമാണ്. മനുഷ്യന്മാരെ വിഡ്ഢികളാകരുത്. റഷ്യക്കാർ അമേരിക്കക്കാരെ ആക്ഷേപിക്കുമ്പോൾ റഷ്യക്കാർ നമ്മുടെ കൂട്ടത്തിലാന്ന് വിചാരിക്കരുത്. വിഭവത്തിന്റെ ക്വാണ്ടിറ്റി അമേരിക്ക കിട്ടുന്ന അത്ര അവർക്ക് കിട്ടുന്നില്ല എന്നാണ് എന്റെ അർത്ഥം. നമ്മൾ റഷ്യയുടെ ഒരു പ്രത്യേക ഒരു പ്രസ്താവന കേൾക്കുമ്പോഴത്തേന് വിചാരിക്കും റഷ്യക്കാർ നമ്മളെ കൂടെയാണ്. ഇവർ അതിനേക്കാൾ വലിയ അക്രമികളായത് കൊണ്ടല്ലേ ചെച്ചനിയയിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്ന അനവധി പള്ളികൾ റഷ്യക്കാരാണ് ഇന്നും പൂട്ടിക്കിടപ്പാൻ. അനവധി അനവധി പള്ളികൾ പൂട്ടി. സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ റഷ്യയിൽ പാമീർ പർവ്വത നിരകൾക്ക് താഴെയുള്ള തുർക്കിസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ, പല പ്രദേശങ്ങളിലും മുസ്ലിമീങ്ങളുടെ മുഖത്തിൽ നിന്ന് നഖാബ് വലിച്ചു കീറിയ കാലഘട്ടമുണ്ടായി. മുസ്ലിം പെൺകുട്ടികളുടെ മുഖം മറക്കുന്ന മുഖമക്കനകൾ വലിച്ചു കീറിയില്ലേ ഈ റഷ്യൻ പട്ടാളക്കാർ? ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ഒരു പ്രസ്താവന ഇറക്കുന്നത് ചിന്തിക്കണം. ഈ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പ്രവണത ഉണ്ട് നമ്മുടെ നാട്ടിനിടയിൽ. ഏതെങ്കിലും ലോകകപ്പ് വരുമ്പോ ഈ കളറുള്ള ചില കൊടികൾ ഇങ്ങനെ തൂക്കി വെക്കും നമ്മളെ പ്രദേശത്ത്. മുസ്ലിം പ്രദേശങ്ങളിൽ അത് കൂടുതൽ കാണുന്നത്, മലപ്പുറം ജില്ലയിലല്ല കൂടുതൽ കാണുന്നു. അത് ഹറാമാണ്, അത് ഹറാമാണ്, ആ പ്രവർത്തനം ഹറാമാണ്. എന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത്, എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെയുള്ള ബ്രസീൽ, അർജന്റീന, ബൊളീവിയ പിന്നെ അടക്കമുള്ള പ്രദേശങ്ങൾ, ഫ്രാൻസ് അടക്കമുള്ള പ്രദേശങ്ങളുടെ കൊടി തൂക്കൽ ഹറാമാണ്. ആ കൊടി തൂക്കുന്നത് ഹറാമാണ്. എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനോടും ആ സമൂഹത്തോടും ശത്രുത ചെയ്യുന്ന ആളുകളെ സ്നേഹിക്കാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയില്ല, ഈമാനുള്ളവർക്ക് കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ
ഒരു രാജ്യത്തിന്റെ കൊടി എന്നത് ആ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് അത് നമ്മുടെ ദേശീയ പതാക രാത്രിയിൽ ഉയർത്താൻ പാടില്ല. കാരണം രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമാണത്. ഈ അടുത്ത കാലത്ത് ഈ പ്ലാസ്റ്റിക്കിൽ ദേശീയ പതാക അടിച്ചു വന്നപ്പോൾ വരെ അതിന്റെ പേരിൽ വിഷയങ്ങൾ പലതും ഉണ്ടല്ലോ നാട്ടിൽ. എന്തുകൊണ്ട്? അതൊന്നും രാജ്യത്തെ ദേശീയ പതാക എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ അഭിമാനമാണ്. അശോക ചക്രം ഉല്ലേഖനം ചെയ്ത ഇന്ത്യ രാജ്യത്തെ ദേശീയ പതാക ഇന്ത്യക്കാരുടെ അഭിമാനം. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം തന്നെയാണ് നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ്. സാരേ ജഹാൻസേ അച്ഛാ ഹിന്ദോ സിതാന ഹമാരാ ഹം ബുൽബുലെ ഇസ്കി യേ ഗുൽസിതാന ഹമാരാ. നമ്മുടെ ഈ രാജ്യത്തിന്റെ, നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ പൂങ്കാവനം നമ്മുടെ രാജ്യം തന്നെയാണ് നമുക്ക്. അപ്പൊ ഈ രാജ്യത്തിന്റെ അഭിമാനമാണ്, ഇവര് രാജ്യത്തിന്റെ അഭിമാനമാണ് ആ രാജ്യത്തിന്റെ പതാക എന്ന് പറയുന്നത്. ആ രാജ്യത്തിന്റെ സ്വഭാവമാകട്ടെ, ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ അങ്ങാടികളിൽ, മലപ്പുറം ജില്ലയിൽ ഞാൻ ഈ ഹറാമ് പല നാട്ടിലും കണ്ടു. മുസ്ലിമീങ്ങൾ 1% മറ്റുള്ളവരില്ലാത്ത മുസ്ലിം പ്രദേശങ്ങളിൽ മുസ്ലിം ചെറുപ്പക്കാർ റമദാൻ മാസത്തിലടക്കമുള്ള സമയങ്ങളിലൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പതാകകൾ, അന്യരാജ്യത്തിന്റെ പതാകകൾ തൂക്കുന്നു, അവരെ തശജീഅ ചെയ്യുന്നു, അവരെ ഭാഗത്ത് നിൽക്കുന്നു. സൈനുദ്ദീൻ സിദാൻ എന്ന ഏതോ ഒരുത്തൻ ഫ്രാൻസിലുണ്ട് എന്ന പേരിൽ ഫ്രാൻസിന്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നു. എന്നാൽ ഈ ഫ്രാൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണം. ലോകരാജ്യങ്ങൾക്കിടയിൽ മുഖം മറച്ച് പർദ്ദ അണിഞ്ഞൊരു പെൺകുട്ടി വന്നാൽ ആ പെൺകുട്ടിയെ സ്കൂളിൽ കയറ്റരുത്, പർദ്ദ അണിഞ്ഞ പെണ്ണിന് ഓഫീസിൽ ജോലി കൊടുക്കരുത് എന്ന് ലോകത്താദ്യമായി നിയമം പാസാക്കിയ രാജ്യം ഫ്രാൻസാണ്. ലോകത്താദ്യമായി നിയമം കൊണ്ടുവന്നത് ഫ്രാൻസാണ്. ഒരു പെണ്ണ് അവളെ അവയവങ്ങൾ മറച്ചിട്ട് സ്കൂളിൽ വരികയാണെങ്കിൽ, ഓഫീസിൽ വരികയാണെങ്കിൽ അവളെ ഇറക്കി വിടണം എന്ന് ലോകരാജ്യത്താദ്യം നിയമം പാസാക്കിയത് ഫ്രാൻസാണ്. അവിടെ സൈനുദ്ദീൻ സിദാൻ ഉണ്ടായാലും വേണ്ടില്ല, ഇനി വേറൊരാളുണ്ടായിരുന്നു. ചിന്തിക്കണം. എന്നാൽ ഇതിലൊക്കെ നമ്മൾ അഭിമാനിക്കും. എന്നിട്ടോ ഇതുപോലെ വിഭവങ്ങൾക്ക് വേണ്ടി അതിന്റെ പേരിൽ അവർ തല്ലുകൂടുക്കമാക്കമാല വെച്ച ഭക്ഷണത്തളികയിലെ വെച്ച ഭക്ഷണ പദാർത്ഥത്തിലേക്ക് ആളുകൾ ആർത്തി കാണിക്കും പോലെ മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങളിലുള്ള വിഭവങ്ങൾക്ക് വേണ്ടി അന്യരാജ്യക്കാർ കൈനീട്ടി വരിക എന്ന് മുഹമ്മദ് നബി. അപ്പൊ പിന്നെ നമ്മളെ അവർക്ക് ഇത്രയും നമ്മളുണ്ടായിട്ട് പേടി ഉണ്ടാവില്ലേ എന്ന് സാഹിബികൾ ചോദിച്ചു. അമിൻ ഖില്ലതിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, ഞങ്ങൾ കുറെ ആളുകൾ ഉണ്ടായിട്ട് ഞങ്ങളെ അവർ ഭയപ്പെടുന്നില്ലേ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? അന്ന് ഞങ്ങൾ എണ്ണത്തിൽ ചുരുക്കമാകുമോ എന്ന് ചോദിച്ചു. കാലല്ല, നിങ്ങൾ എണ്ണത്തിൽ ചുരുക്കമാവുകയില്ല. ബൽ അൻതും കസീർ വലാകിന്നകും ഖുസാഉം കഖുസാഇ സൈൽ വലാകിന്ന ബൽ അൻതും കസീർ, നിങ്ങൾ ഇഷ്ടം പോലെ ആളുകൾ. വലാകിന്നകും ഖുസാഉം കഖുസാഇ സൈൽ, പ്രചണ്ഡമായ ജലപ്രവാഹത്തിലെ മാലിന്യത്തെ പോലെയാവുക. പ്രചണ്ഡമായ ജലപ്രവാഹത്തിലെ മാലിന്യം പോലെ പൊങ്ങുതടിയാവുക. നിങ്ങൾക്ക് സ്വയമായി ദിശാബോധമില്ലാതെയാവുക. നിങ്ങൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഇതാണ് കാലഘട്ടത്തിന്റെ മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചു പോയ നാശം. ഇങ്ങനെ ലോകരാജ്യങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കുന്ന സമൂഹം വരികയെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റം ബിശിബ്രിൻ ബാഅം ബിബാഅ്, ചാണിന് ചാണായും ബാഅം ബിബാഅ്, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന് എതിരായ ആളുകളുടെ സംസ്കാരത്തിന്റെ പിന്നാലെ കൂപ്പുകുത്തുക. ഇതൊക്കെ തന്നെ ഈ ദരിദ്രന്മാരുടെ നാടായ മലയാളക്കരയിൽ പോലും ചെറുപ്പക്കാർ നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിനുവരെ നമ്മളെ ചെറുപ്പക്കാർ ആ കാര്യത്തിൽ വരെ മത്സരിക്കുക, അവർക്ക് നമ്മൾ അംഗീകാരം കൊടുക്കുക, അവർ നമ്മെ കൊല്ലുക. അവർ നമ്മെ അമേരിക്കൻ ഐക്യ നാടുകളിൽ പെട്ട പ്രദേശങ്ങളാണ് ബ്രസീൽ അടക്കമുള്ള രാജ്യം. അവിടെ ഒരു റൊണാൾഡോ ഉണ്ടായാൽ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഒരിക്കൽ അരീക്കോട് നിന്ന് ബസ് കയറിയപ്പോൾ ഉണ്ട്, ഒരു 5-8 ചെറുപ്പക്കാര് തലമുടിൽ ഇവിടെ മാത്രം മുടി വെച്ചിട്ട് ഇങ്ങനെ ബസ് കയറിയിട്ടുണ്ട്. അപ്പൊ അത് സംസാരം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ടീം മാർക്ക കല്യാണം കഴിച്ചതാണ്. മുസ്ലിം എന്ന് ഞാൻ പറയണില്ല, അങ്ങനെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു വില ഉണ്ടല്ലോ. അപ്പൊ ഈ മാർക്കം കല്യാണം കഴിച്ചതിന് ടീമാണ്. ഞാൻ അരീക്കോട് നിന്ന് ഒരിക്കൽ ബസ് കയറിയ അപ്പൊ ചെറുപ്പക്കാർ ഇവിടെ എങ്ങനെ വെച്ചതാ? അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഈ കപ്പില് എന്താ ചങ്ങാതിന്റെ പേര് പറയാ,
റൊണാൾഡോന്റെ മുടി അങ്ങനെയാണ്. നിങ്ങൾ ചിന്തിക്കുക, റൊണാൾഡോ മുടി എങ്ങനെയാണ്? നിങ്ങൾക്കറിയില്ലേ റൊണാൾഡോ എന്ന് പറഞ്ഞു മിണ്ടാതിരിക്കുന്ന, നിങ്ങൾക്കൊന്നും അറിയൂല. ഈ സാധുവായ മുസ്ലിയരായ എനിക്കൊക്കെ അറിയും, നിങ്ങൾക്കൊന്നും അറിയൂല. എന്താ നിങ്ങളെ വിളവ്? നിങ്ങൾ ചിന്തിക്കുക ചെറുപ്പക്കാരെ, ഇതൊക്കെ ഹറാമാണ്, അതൊക്കെ ഹറാമാണ്, അതൊക്കെ ഹറാമു തന്നെയാ, അതൊക്കെ തനി ഹറാമാണ്. അവരുടെ പേരിൽ, അവരുടെ പേരിൽ പ്രത്യേകമായ ക്ലബ് ഉണ്ടാക്കൽ ഹറാമാണ്. ഈ വിദേശ രാജ്യങ്ങളുടെ പേരിൽ ക്ലബ് ഉണ്ടാക്കൽ അള്ളാഹുവിന് അംഗീകരിക്കാത്ത രാജ്യത്തിന്റെ പേരിൽ ക്ലബ് ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി വീര്യം നൽകുകയും ചെയ്യുന്നത് ഹറാമാണ്. നട്ടപ്പാതിര 2 മണിക്ക് വരെ ചെറുപ്പക്കാർ, എനിക്കറിയാം, മരം കൂറ്റുന്ന തണുപ്പിലും മഴയിലും ചെറുപ്പക്കാരിന്നിട്ട് ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്നു, അതിന്റെ പിന്നാലെ കോപി വിളിക്കുന്നു, അതിന്റെ പിന്നാലെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ വളരെ. നിങ്ങൾ ചിന്തിക്കണം, ഇത് മരീക്കോട്ടിന്റെ മാത്രം കാര്യമല്ല, അറബ് ലോകത്ത് പോലും ഞാനത് കണ്ടിട്ടുണ്ട്. ചാൾസ് ഡയാന മരിച്ചുപോയ ദിവസത്തിൽ കേരിച്ച് റൂമിൽ കിടക്കുന്ന അലമുറയിട്ട് റൂമിൽ കിടക്കുന്ന അറബി പിള്ളേരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ചാൾസ് ഡയാന മരിച്ചന്ന് എന്താ പറയാ, ഡയാന മരിച്ചന്ന്, ചാൾസിന്റെ ഭാര്യയായ ഡയാന മരിച്ച അന്ന്, ആ ദിവസം ചാൾസ് രാജകുമാരന്റെ വധുവായിരുന്ന ഡയാന മരിച്ച ദിവസം വിഷമിച്ച റൂമിൽ കിടക്കുന്ന അറബി പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് തന്നെയാണ്, അതോടുകൂടെ നിങ്ങളെ പറ്റിയുള്ള ഭയം അള്ളാഹു അവരെ മനസ്സിൽ നിന്ന് എടുത്തുകളയുമെന്ന് മുഹമ്മദ് നബി. അവരെ എച്ചിലിന്റെ പിന്നാലെ നിങ്ങൾ നടക്കുന്നതോടുകൂടെ നിങ്ങളെ പറ്റിയുള്ള പേടി പിന്നെ അവർക്ക് ഉണ്ടാവില്ല, ഒരിക്കലും അവർ നിങ്ങളെ പിടിക്കൂല. പിന്നെയോ വല യഖദിഫന്ന ഫീ ഖുലൂബിഹിമുൽ വഹ്ന, നിങ്ങളെ മനസ്സിലേക്ക് അള്ളാഹു തല ഒരു തരം ഭയം ഇട്ടു തരികയും ചെയ്യുക. അവര് അള്ളാഹു നിങ്ങളെ മനസ്സിലേക്ക് ഭയം ഇട്ടു തരിക, അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ പറ്റിയുള്ള ഭയം എടുത്തു കളയുക. എന്നിട്ട് അറബ് ലോകത്തിന്റെ പരിസരത്ത് മുഴുവനും ഉപരോധം സൃഷ്ടിച്ചുകൊണ്ട് അവിടുത്തെ വിഭവങ്ങൾ ഏറ്റെടുക്കുകയും മുസ്ലിം രാജ്യത്തിന്റെ അധികാരത്തിന്റെ ചെങ്കോല് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള 2 പ്രത്യേകമായ ലോകത്തെ സമൂഹങ്ങൾ കൈപ്പിടയിൽ ഒതുക്കുമെന്ന് മുഹമ്മദ് നബി. അവരോട് ചോദിക്കാതെ റൊട്ടി വരാതിരിക്കുക, അവരോട് ചോദിക്കാതെ ഗോതമ്പിന്റെ മാർക്കറ്റ് നടക്കാതിരിക്കുക, അവരോട് ചോദിക്കാതെ നിങ്ങളുടെ വിഭവങ്ങൾ വിൽപ്പന നടത്താൻ കഴിയാതിരിക്കുക, അവരോട് ചോദിക്കാതെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഒരുപക്ഷേ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ഹജ്ജിന് പോകുന്നത് എത്രയും പെട്ടെന്ന് ഹജ്ജിന് പോകാൻ നോക്കിക്കോളൂ. ഇത് ഞാനൊരു സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ജോർജ് ബുഷിന്റെ കയ്യൊപ്പ് ലഭിക്കാതെ ഹജ്ജിന് വരാൻ കഴിയില്ലെന്ന് പറയുന്ന കാലഘട്ടം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട്, ലാ യുഹജ്ജു ബിൽ ബൈതി, മൽഹമത്ത് അധികരിച്ചു പോയാൽ, അറബ് ലോകത്ത് വിപ്ലവം കൂടിപ്പോയാൽ, ലാ യുഹജ്ജു ബിൽ ബൈതി, കഅബാലയത്തിൽ ഹജ്ജ് നടക്കുകയില്ലെന്ന് മുഹമ്മദ് നബി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒക്കെ ഞാൻ കണ്ടു പറയുക, കേട്ട് പറയല്ല. വിപ്ലവങ്ങൾ കൂടുകയും ഈ ലോകത്തെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഹജ്ജ് നടക്കാതെയാവുമെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ അതുകൊണ്ട് വേഗം ചെയ്തോളൂ, ചെയ്യുന്നവരൊക്കെ വേഗം ചെയ്തോളൂ, നല്ലതാണ്. എല്ലാം അവസാനിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചില അടയാളങ്ങൾ കാണുമ്പോൾ നമുക്ക് പേടി തോന്നുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിക്കുക, അവർ ഈ നിങ്ങൾ വിളിച്ചിറക്കി കൊണ്ടുവന്ന ഈ പാശ്ചാത്യൻ ശക്തികൾ എന്ത് ചെയ്യും? അനബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനിഅത്തിൽ ഇറാഖു ദിർഹമഹ വഖഫീസഹ, ഇറാഖികൾക്ക് ഒരു നാണയം കിട്ടാതെയാവുന്ന കാലഘട്ടം വരും. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടുന്നോ അല്ല ഞാനിത് പറയുന്നത്, സ്വഹീഹ് മുസ്ലിം നോക്ക്, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം. ചെറുപ്പക്കാരെ, മുഹമ്മദ് ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതില്ലേ? ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതില്ലേ? ഇത് പണ്ഡിതന്മാർ പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് എടുക്കണം. ആവശ്യമില്ലാത്ത ചർച്ച പത്രകോളങ്ങളിൽ അടച്ചിറക്കിയിട്ട് മുസ്ലിം സഹോദരങ്ങളെ തമ്മിൽ തെറ്റിക്കല്ല വേണ്ടത്. വളരെ ഗൗരവമായി പണ്ഡിതന്മാർ, എല്ലാ വിഭാഗത്തിലും പെട്ടവർ ഈ കാര്യം ചിന്തിക്കേണ്ടതാണ്. ഈ റമദാൻ മാസത്തിൽ പോലും ആവശ്യമില്ലാത്ത ചർച്ചകൾ, അത്യാവശ്യമില്ലാത്ത ചർച്ചകളുടെ പിന്നാലെ പോകുന്ന ഗതികേടാണ്. അതിന്റെ പേരിൽ നിന്ന് ഓഫീസിൽ വെച്ച് തീരുമാനിക്കുകയും സംഘം കെട്ടുകയുമാണ് ചെയ്യുന്നത്. വളരെ ചിന്തിക്കണം ഹബീബായ മുഹമ്മദ് നബി.
സ്വഹീഹ് മുസ്ലിം. അവരെ നിങ്ങൾ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് നിങ്ങളും അവരും തമ്മിൽ ഹുദിനത്ത, അവരും നിങ്ങളും തമ്മിൽ സന്ധി ഉണ്ടാക്കിയതാ. ഇനി അവരങ്ങനെ പോകുന്നില്ല, ഇനി അവര് പോവില്ല എന്ന് മാത്രമല്ല, അവരോട് ചോദിക്കാതെ ഒരു ചിലന്തി പോലും പറക്കാൻ കഴിയാത്ത അവസ്ഥ വരും. നിങ്ങളെ മുഴുവനും അവര് ചുറ്റിപ്പൊടിയുകയും നിങ്ങൾ അവരെ നിങ്ങളുടെ നാട്ടിൽ അവരെ നിങ്ങൾ പേടിക്കുകയും ചെയ്യും. ഹബീബായ നബി പറഞ്ഞു, ശ്രദ്ധിച്ചോളൂ ഹദീസ്, ഞാൻ ഹദീസ് പറയാ. ബദഅൽ ഇസ്ലാമു ഖരീബ വസയഊദു കമാ ബദഅ. എന്താർത്ഥം? സ്വന്തം നാട്ടിൽ അന്യനായിട്ടാണ് ഇസ്ലാം തുടങ്ങിയത്. അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി ആദ്യം ഉണ്ടാക്കിയ നാടാണ് മക്ക. ആ നാട്ടിൽ അന്യനായിട്ടാണ്, സ്വന്തം നാട്ടിൽ അന്യനായിട്ടാണ് ഞാൻ തുടങ്ങിയതെങ്കിൽ, ഇനി ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ സ്വന്തം നാട്ടിൽ അന്യരാകുമെന്ന് മുഹമ്മദ് നബി. ആരാണ് ഇന്നത്തെ ഇറാഖ്? അതാണ് ഇന്നത്തെ ഫലസ്തീൻ? അതാണ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ? അതാണ് ഇന്നത്തെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ? അതുതന്നെയാണ് നജാദി അധികാരമേറ്റെടുത്തപ്പോൾ, ഷിയയായിക്കോട്ടെ ഉശിലുള്ള ഒരു ആൺകുട്ടിയാണെന്ന് കണ്ടപ്പോ അമേരിക്കയുടെ വയറ്റിലെ വേദന മാറുന്നില്ല. ആരോ ആകട്ടെ, ഷിയയും സുന്നിയും തമ്മിലുള്ള തർക്കം വീട്ടിന്റെ വാതിലിനുള്ളിൽ മുസ്ലിമീങ്ങൾ തർക്കിക്കുന്നതാ, അതിൽ അമേരിക്ക ഇടപെടേണ്ട ആവശ്യമില്ല. അത് മുസ്ലിമീങ്ങൾ ആഭ്യന്തര കാര്യമാണ്, ആ മുസ്ലിമീങ്ങൾ നോക്കും ഷിയയാണോ സുന്നിയാണോ എന്ന് മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ടതാ. അമേരിക്കക്കാരൻ ഷിയയാണോ സുന്നിയാണോ മുജാഹിദാണോ എന്ന് നോക്കുകയല്ല. എന്റെ ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ ഇത് ചിന്തിക്കണം, നജാദി അധികാരമേറ്റെടുത്തപ്പോൾ എന്തൊക്കെയാ ചെയ്തത്? UNI നജാദിയെ പങ്കെടുപ്പിക്കുകയില്ല, പ്രസംഗിപ്പിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് മുറവിളി ഉണ്ടായില്ലേ? എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി? എന്തുകൊണ്ട് ഉഷിറുള്ള ഒരാൺകുട്ടി എവിടെയെങ്കിലും ഉയർന്നു വന്നാൽ അവനെ തകർക്കണം? എന്തുകൊണ്ട് ഇതിന് പകരം ചോദിക്കാൻ ലോകത്തിന്റെ അക്കാലത്തെ ഫറോവ എന്ത് ചെയ്തു? യുദബ്യഹൂന അബിനാഅഹും, ആൺകുട്ടികളെ മുഴുവനും കൊന്നില്ലേ അക്കാലത്തെ ഫറോവയെങ്കിൽ? ഇക്കാലത്തെ ഫറോവയും അതിനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഫറോവ ഒന്നല്ല, ഫറോവ കാലികമാണ്. ഫറോവ ഒരാളല്ല. എന്തുകൊണ്ട്? ഞാൻ വെറുതെ പറയല്ല. ഹബീബായ റസൂലുള്ളാഹി, ബദർ യുദ്ധം കഴിഞ്ഞു, അബൂജഹൽ ചത്തുകിടക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹൽ ചത്തുകിടക്കുന്ന അബൂജഹലിനെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ തഫിറഊനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ ഫിറഔൻ ചത്തു എന്നാ പറഞ്ഞു. ഇന്നത്തെ ഫിറഔൻ ചത്തിരിക്കുന്നു. അപ്പൊ അതോ അബൂജഹലിന്റെ റസൂലിന്റെ പേര് ഫിറഔൻ. അക്കാലത്തെ ഇസ്ലാമിന്റെ വലിയ ശത്രുവാണ് അക്കാലത്തെ ഫിറഔൻ. നിങ്ങൾക്ക് മനസ്സിലായി, മാ തഫിറഊനു ഹാദിഹിൽ ഉമ്മ എന്ന് സ്വഹീഹുൽ ബുഖാരി മുഹമ്മദ് നബി സല്ലല്ലാഹു കുനിങ്ങൾ മുനിഅത്തിൽ ഇറാഖ് സ്വഹീഹ് മുസ്ലിം എടുത്തു നോക്കി. ഇതൊക്കെ പഠിക്കണ്ടേ? ഇതൊക്കെ എത്ര കാലവും പഠിച്ചാ തീരാത്ത ഹദീസാ. നീ ചിന്തിച്ചു നോക്ക് ചെറുപ്പക്കാരെ, ചിന്തിച്ചു നോക്ക് ചെറുപ്പക്കാരെ. ഇത് ഞാൻ തമാശ പറയുകയല്ല ചെറുപ്പക്കാരെ. ഒരു നേരത്തെ റൊട്ടിക്ക് വേണ്ടി ഉമ്മാനെ വിൽക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരെ കൊണ്ട് അറബ് ലോകം ഇന്ന് ഇറാഖിന്റെ ബഗ്ദാദിലും നജഫിലും ബസറയിലും ദൃക്സാക്ഷികൾ പറഞ്ഞ വിവരമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു നേരത്തെ വീട്ടിലെ റൊട്ടിക്ക് വേണ്ടി ഉമ്മാനെ വിൽക്കാൻ നടക്കുന്ന ചെറുപ്പക്കാർ, അറബ് ലോകത്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്. എന്തുകൊണ്ട് റൊട്ടി കിട്ടാത്ത കാലഘട്ടം വരും? മുനിയാത്തിൽ ഒരു ദിർഹം ലഭിക്കുകയില്ല. ഒരു കഫീസ്, ഒരു കഫീസ് എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ, നമ്മൾ അളവ് പാത്രത്തിന് കഫീസ് എന്ന് പറയും. ഒരു ലിറ്റർ ധാന്യം അക്കാലത്ത് നാഴി അരി പോലും അക്കാലത്ത് ഇറാഖികൾക്ക് ലഭിക്കില്ല. നിങ്ങൾ ചിന്തിക്കണം. ഒരു സർവേ റിപ്പോർട്ട്, ഈ അടുത്ത ദിവസം കണ്ട ഒരു സർവേ റിപ്പോർട്ട് വളരെ അത്ഭുതപ്പെടുത്തി. 30% വീടുകളിൽ വ്യഭിചാരം നടന്നാണ് ജീവിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, സുബ്ഹാനല്ലാഹ്, എനിക്ക് പറയാൻ കഴിയില്ല. 30% വീടുകളിലെങ്കിലും വ്യഭിചാരം ജീവിത ഉപാധിയുടെ മാർഗമായി ജീവിതോപാധിയാവുക. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. തക്സറുർ റിജാ തഖല്ലുർ റിജാലു വ തക്സറുൻ നിസാ. പ്രദേശങ്ങളിൽ ആണുങ്ങൾ ഇല്ലാതെയാവുക, പെണ്ണുങ്ങൾ അധികരിക്കുക. ഈ ഹദീസിന്റെ വ്യാഖ്യാനം ഫത്ഹുൽ ബാരി പറയുന്നത് ബിസബബിൽ മൽഹമ, വിപ്ലവങ്ങൾ കാരണമായിട്ട്. വിപ്ലവങ്ങളിൽ മരിച്ചു വീഴുന്നത് മുഴുവനും ആണുങ്ങളാവും, പെണ്ണുങ്ങൾ ബാക്കിയാവും. ഇപ്പൊ ജീവന മാർഗല്ല,
അന്യ നാട്ടുകാർക്ക് മുസ്ലിക്കീങ്ങൾക്ക് സ്വന്തം നാണം വിൽക്കുകയല്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഇറാഖികൾക്ക് വരുമെന്ന് മുഹമ്മദ് നബി. നിങ്ങൾ ചിന്തിക്കുക, ഈ കല്ല് ഇക്കൊല്ലത് ചർച്ചയാക്കേണ്ട വിഷയമല്ലേ? നിങ്ങൾ ചിന്തിക്കുക, എന്താ ഈ പറഞ്ഞു? ഇത് എവിടെയുള്ളതല്ല, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. മുഹമ്മദ് നബി, ഒമുനിയാത്തി ഷാമോ, ഷാമികൾക്കും തടയപ്പെടും. ഷാമി എന്നാൽ ഫലസ്തീൻ, ജോർദാൻ, സിറിയ, ലബനാൻ അടക്കമുള്ള പ്രദേശങ്ങൾ, അവർക്കും തടയപ്പെടും. മുനിയാത്തിൽ മുനിയാത്തി ഷാമു മുദിയഹാവദിനാറഹ, മുദി എന്നാൽ അവരുടെ അളവ് പാത്ര, ദിനാർ നാണയമാണ്. ഒന്ന് കഫീസഹ വദിർഹമഹ, ഒന്ന് മുനിയാത്തി ഷാമു മുദിയഹാവദിനാറഹ. എന്നിട്ട് ഹബീബായ നബി പറഞ്ഞു, ഉഅത്തും മിൻ ഹൈസു ബദഅതും, നിങ്ങൾ തുടങ്ങിയിടത്തേക്ക് മടങ്ങും. മനസ്സിലാവണില്ലല്ലോ, സ്വഹീഹ് മുസ്ലിം, ഉഅത്തും നിങ്ങൾ മടങ്ങിപ്പോകും. മിൻ ഹൈസു ബദഅതും, നിങ്ങൾ തുടങ്ങിയിടത്തേക്ക് തന്നെ, നിങ്ങൾ തുടങ്ങിയിടത്തേക്ക് മടങ്ങിപ്പോകുമെന്നാൽ സ്വന്തം നാട്ടിൽ നിങ്ങൾ അന്യരോട് ചോദിക്കേണ്ട ഗതികേട് വരുമെന്ന് മുഹമ്മദ് നബി. അന്യരോട് ചോദിക്കേണ്ടി വരും, അവരായിരിക്കും. അങ്ങനെയല്ല, ഈ മിഡിൽ ഈസ്റ്റിലെ പല മുസ്ലിം രാജ്യങ്ങളിലും അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വന്നാൽ കസ്റ്റംസ് തൊടാൻ ധൈര്യമില്ല. എത്ര രാജ്യമുണ്ട്, അമേരിക്കക്കാര് സീലടിച്ച് എന്തുകൊണ്ട് വന്നാലും സ്വീകരിക്കും. അമേരിക്കക്കാരന്റെ പെട്ടി തുറന്നു നോക്കുകയില്ല. നോ എൻട്രി ആയ സ്ഥലത്ത് വണ്ടി നിർത്തിയാൽ അമേരിക്കക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട്, അമേരിക്കൻകാരന്റെ പട്ടാളക്കാരന്റെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമില്ലാത്ത പോലീസ് ഓഫീസർമാർ വരെ ഉണ്ട്. തമാശയല്ല ഞാൻ ഈ പറയുന്നത്. സ്വന്തം നാട്ടിൽ അന്യൻ ഭരണം നടത്തുക, സ്വന്തം നാട്ടിന്റെ കാര്യം മറ്റുള്ളവർ തീരുമാനിക്കുക. ഹബീബായ നബി പറഞ്ഞു, വപുനിയത്തി ശാമു മുദിയഹ വദിനാറഹ. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നോക്കൂ, നിങ്ങൾ വഹുത്തും മിൻ ഐസ് ബദഅത്തും, വഹുത്തും മിൻ ഐസ് ബദഅത്തും, വഹുത്തും മിൻ ഐസ് ബദഅത്തും, നിങ്ങൾ തുടങ്ങിയിടത്തേക്ക് തന്നെ മടങ്ങി പോകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതാണ് ബദ അൽ ഇസ്ലാമു ഖരീബ സയഊദു കമാ ബദ ഫതുബാ ലിൽ ഖുറബാ. അല്ലാഹു നമുക്ക് വിജയം തരട്ടെ. വിജയം ഉണ്ടാവും, പേടിക്കണ്ട കേട്ടോ, ആരും പേടിക്കണ്ട, വിജയം ഉണ്ടാവും. എന്ന് അല്ലാഹു തല വിജയം തരും. ആൺകുട്ടികൾക്ക് പരാജയം ഉണ്ടാവുകയില്ല. മനുഷ്യർക്ക് മുസ്ലിമീങ്ങൾ ഉത്തരവാദിത്തം പുറകോട്ട് പോകുമ്പോൾ മാത്രമേ ക്ഷയിക്കു. വക്കാന ഹക്കൻ അലൈന, ഓർക്കം കൊണ്ട് പറഞ്ഞേക്കി, വക്കാന ഹക്കൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിക്കൽ ഒരു ബാധ്യത പോലെ ഞാൻ ഏറ്റിട്ടുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ആരൊരു പേടിയും പേടിക്കണ്ട, ഒരു പേടിയും പേടിക്കണ്ട, ഈമാനിലേക്ക് മടങ്ങിയാൽ മതി. പക്ഷേ ഈമാനിലേക്ക് മടങ്ങാൻ കഴിയാത്ത കാലഘട്ടം, അമേരിക്കക്കാരന്റെ വിഭവത്തിന്റെ മുന്നിലും അവന്റെ ഭാഷയുടെയും വിജ്ഞാനത്തിന്റെയും പിന്നിൽ അന്താളിച്ചു നിൽക്കുകയും, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അറബ് ലോകത്ത് കേവലം പണത്തിന് മാത്രമല്ല നട്ടമുണ്ടായത്, സംസ്കാരം തകർന്നു പോയി. എങ്ങനെയാണ് ഇറാഖ് തകരണമെന്നൊരു ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുക? വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മുഴുവനും രാത്രി ചാനൽ തുറന്നാൽ അമേരിക്കൻ ലോകത്തെ, പാശ്ചാത്യ ലോകത്തെ ഏറ്റവും സുന്ദരിമാരായ പെൺകുട്ടികളുടെ നഗ്നമായ ശരീരത്തിന്റെ വസ്ത്രാക്ഷേപത്തിന്റെയും തമ്മാടിത്തരത്തിന്റെയും ചാനലുകളാണ് മക്കയിലേക്കും മദീനയിലേക്കും ഇസ്രായേൽ തിരിച്ചു വച്ചിട്ടുള്ളത്. ഇതൊക്കെ പരസ്യമായ സത്യ, നാം വിശദീകരിക്കണില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, മക്കയിലേക്കും മദീനയിലേക്കും അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ തിരിച്ചു വെച്ച്, ഈ ഇസ്രായേൽ തകരരുത് എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ മുസ്ലിം ലോകം ഇന്ന്? ഇസ്രായേലിൽ നിന്ന് രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോഴും ഇസ്രായേലിന്റെ ചാനൽ കൊണ്ട് വസ്ത്രാക്ഷേപത്തിന്റെ തമ്മാടിത്തരത്തിന്റെ, സ്ത്രീകളുടെ നഗ്നമായ വൃത്തികെട്ട തമ്മാടിത്തരത്തിന്റെ, വ്യഭിചാരത്തിന്റെ നഗ്നമായ ചിത്രം ലൈവായി അതിനുവേണ്ടി ക്ലബ്ബ് കൊണ്ട് കെട്ടുകയും ആ ക്ലബിലേക്ക് ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകളെ പണിയെടുക്കാൻ, ഇവിടുത്തെ പല ആളുകൾക്കും അറിയാമല്ലോ, കേരളത്തിൽ തന്നെ പല ആളുകൾക്കും ക്ലബിലാണ് തൊഴിൽ. എന്താ ക്ലബിലെ പണി? അറബ് ലോകത്തെ ക്ലബിലൊക്കെ നടക്കുന്നത് വിശേഷ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച, രാവ് വ്യാഴാഴ്ച. ഹബീബായ മുഹമ്മദ് നബി, മൈക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കും. വെള്ളിയാഴ്ച രാവ് ശ്രദ്ധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു യൗമിൻ ഫലാത്ത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ച.
ഫീഹി ഖുലിഖ ആദം അന്നാണ് അല്ലാഹു ആദമിനെ സൃഷ്ടിച്ചത്. ഫീഹി ഉദ്ഖില ജന്ന അന്നാണ് അല്ലാഹു തആല ആദമിനെ സ്വർഗ്ഗത്തിലാക്കിയത്. ഫീഹി ഉഖ്രിജ മിൻഹ അന്നാണ് അല്ലാഹു ആദമിനെ പുറത്താക്കിയത്. ഫീഹി ഉഹ്ബിത ഇലൽ അർളി അന്നാണ് ആദമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് ഇറക്കിയത്. ഫീഹി തഅറഫ ആദമ വഹവ്വാ ആ ദിവസത്തിലാണ് ആദമും ഹവ്വാവും കണ്ടുമുട്ടി റളിയല്ലാഹു അൻഹ അലൈഹി സലാം ഈ കോടാന കോടിയായ മനുഷ്യ സമൂഹം ഉണ്ടായിട്ടുള്ളത്. ആ വെള്ളിയാഴ്ച രാവ് അറബികളുടെ ക്ലബിൽ നടക്കുന്നത് എങ്ങനെ ഇവരെ എതിർക്കാൻ നമുക്ക് കഴിയും? ഇങ്ങനെ സാംസ്കാരികമായി തകർന്നു പോകുന്ന കാലഘട്ടം തൊട്ടടുത്ത രാജ്യത്തിൽ, തൊട്ടടുത്ത പ്രദേശത്ത്, തൊട്ടടുത്ത വീട്ടിന്റെ അപ്പുറത്ത് മുസ്ലിമായ പെണ്ണിന്റെ നാണം കൊണ്ട് അമേരിക്കക്കാര് പന്താടുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾക്കൊരൊന്നും അറിയേണ്ടതില്ല, ഞങ്ങൾക്ക് പെപ്സിയും കൊക്കക്കോളയും ഈ ഐശ്വര്യവും നിലനിന്നാൽ മതിയെന്ന് ചിന്തിക്കുന്ന മനുഷ്യരുടെ കാലഘട്ടം വന്നാൽ നിങ്ങൾ തുടങ്ങിയിടത്തേക്ക് മടങ്ങിപ്പോകുമെന്ന് മുഹമ്മദ് നബി. എന്താ തുടങ്ങിയത്? സ്വന്തം ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ നാട്ടിലാണ് ബിലാലിന്റെ മുവായിലേക്ക് മൂത്തൊഴിച്ചത്. അതൊക്കെ നടക്കണില്ല, എപ്പോഴും നടക്കണില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനുൽ ശരീഫ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ലോകം മുഴുവനും കൂടിയാൽ അള്ളാഹുവിന്റെ കലാമിന്റെ ഒരു അക്ഷരത്തിന്റെ വില ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ലോകം ഫാനിയാണ്, അള്ളാഹുവിന്റെ കലാം ഫാനി അല്ല. കുല്ലുമൻ അലൈഹാ ഫാൻ ഓർക്കങ്ങോട്ട് പറഞ്ഞേക്കി വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കലാം തകരാത്തതാണ്. ഈ പ്രപഞ്ചം ഫാനിയാണ്. ഇത് സമാഉൻ ശഖത് വദിനതി റബ്ബിഹാ വഹുഖത് വഇദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്. എല്ലാം തകരാനുണ്ട്. വൻശഖത്തി സമാഉ ഫഹിയ യൗമ ഇരിൻ വാഹിയ വൽ മലകു അലാ അർജാഇഹാ. അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്? ഇതൊക്കെ ദുർബലമായി പോകും, ആകാശം നശിക്കും, ഭൂമി നശിക്കും, സൗരയൂഥങ്ങൾ, ഗാലക്സികൾ, ആൻഡ്രോമിഡ സാമ്രാജ്യങ്ങൾ, ഹെർക്കുലീസിന്റെ ലോകങ്ങൾ, പിന്നെയുള്ള 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 എല്ലാം നശിച്ചു പോകും. പക്ഷേ റബ്ബിന്റെ കലാം ബാക്കിയാവും. അല്ലാഹുവിന്റെ ദാത്തും സിഫാത്തും അഫ്ആലും ബാക്കിയാണ്. അല്ലാഹുവിന്റെ കലാമാണ് ആ പരിശുദ്ധമായ ഖുർആനുൽ ശരീഫ്. ഫദ്ലു കലാമില്ലാഹി അലാ സായിരിൽ കലാം കഫദ്ലില്ലാഹി അലാ ഖൽഖിഹി. ഫദ്ലു കലാമില്ലാഹി അലാ സായിരിൽ കലാം ലോകത്തെ മറ്റേത് വാക്കിനേക്കാളും അല്ലാഹുവിന്റെ കലാമിന്റെ വ്യത്യാസം ഈ പ്രപഞ്ചവും അല്ലാഹ് ഈ പ്രപഞ്ചത്തിലെ ഒരു പരമാണുവും അല്ലാഹും തമ്മിലുള്ള വ്യത്യാസമെന്ന് മുഹമ്മദ് നബി. അങ്ങനെയുള്ള മുസൽമാന്റെ നെഞ്ചിന്റെ ചോരയായ സൽമാന്റെ ചങ്കിന്റെ ചോരയായ സൽമാന്റെ വിശ്വാസത്തിന്റെ ദീപമായ സൽമാന്റെ എക്കാലത്തിന്റെയും ഊർജമായ അള്ളാഹുവിന്റെ വചന പരിശുദ്ധ ഖുർആന് കക്കൂസിന്റെ ക്ലോസറ്റിലിട്ട് മൂടിയിട്ട് വായി തുറന്ന് നാല് വാക്ക് പറയാത്ത സുമ്മുമായ കാലഘട്ടം അവര് അതാണ് ബദ അൽ ഇസ്ലാമു ഖരീബ വസയഊദു കമാ ബദഅ. ആ കാലഘട്ടമാണ് നിങ്ങൾ പഴയതിലേക്ക് മടങ്ങുന്ന കാലഘട്ടം എന്ന് മുഹമ്മദ് നബി. അള്ളാഹുവിന്റെ കലാമ നശിപ്പിച്ചു, അള്ളാഹുവിന്റെ കലാമ കക്കൂസിലിട്ട് തകർത്ത് നശിപ്പിച്ചു. അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ, ബിലാലിന്റെ മുഖത്തേക്ക് ബിലാൽ അൽമാ അൽമാ വെള്ളം തരൂ വെള്ളം തരൂ എന്ന് പറഞ്ഞു. റളിയല്ലാഹു അൻ റളിയല്ലാഹു അൻ റളിയല്ലാഹു അൻ റളിയല്ലാഹു അൻ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിനെ മർദ്ദിച്ചു. മക്കയിലെ പാറക്കല്ലിലിട്ട് മർദ്ദിക്കുന്ന നേരത്ത് റളിയല്ലാഹു അൻ അൽമാ അല്പം വെള്ളം തരൂ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്റെ കിങ്കരന്മാർ ഉരുട്ടുന്നത് കണ്ടിരിക്കുന്ന യജമാനനായ ഉമയ്യത്ത് ബിൻ ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി ലഅനത്തുല്ലാഹി അലൈഹി അവൻ എണീറ്റിട്ട് വറഫഅ സൗബഹു വബാല ഇലാ ഫമിഹി റളിയല്ലാഹു അൻ
ബഹുമാനപ്പെട്ട ഉമയ്യ ഓടി വന്നിട്ട് തന്റെ സോബ് ഉയർത്തുകയും വബാല ഇലാ ഫമിഹി ബിലാലിന്റെ വായിലേക്ക് മൂത്രിക്കുകയും ചെയ്തു. അങ്ങോട്ട് നിങ്ങൾ മടങ്ങിപ്പോകുമെന്ന് മുഹമ്മദ് നബി ലാ ഇലാ ഇല്ലല്ല പറഞ്ഞതിന്റെ പേരിൽ കാല് പിടിച്ച് ഹബ്ബാബിന് അറത്തിന് മക്കയിലൂടെ മുഴുവനും ചെറുപ്പക്കാര് ചെറുപ്പക്കാരായ കുട്ടികൾ കാല് പിടിച്ചിട്ട് അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയി. പിടിച്ചിട്ടാണ് വലിച്ചു. സ്വന്തം നാട്ടിൽ ഏത് നാട്ടിൽ എന്നറിയോ? ഇന്ന ഔവല ബൈത്തിൻ ഉളി അലിന്നാസ് ലല്ലദി ബിബക്കത മുബാറക വഹുദൻ ലിൽ ആലമീൻ ഫീ ആയാതും ബൈനാതും മഖാമു ഇബ്രാഹിം. ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് വേണ്ടി അല്ലാഹു തആല ഈ ഭൂമിയിൽ ആദ്യമുണ്ടാക്കിയ കെട്ടിടത്തിന്റെ നാട്ടിൽ, ആ നാട്ടിൽ നിങ്ങളെ കാല് പിടിച്ചിട്ട് അങ്ങോട്ട് വലിച്ചു. ബഹുമാനപ്പെട്ട ഹബ്ബാബ് റളിയല്ലാഹു വലിച്ചു, പുറം പൊളിഞ്ഞു, പുറം പൊളിഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദുന ഹബ്ബാബ്, അങ്ങോട്ട് നിങ്ങൾ മടങ്ങിപ്പോകും. ബഹുമാനപ്പെട്ട സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ, ബഹുമാനപ്പെട്ട സുമയ്യ ബീവിയെ ആസിയ ബീവിയെ കൊന്നതുപോലെ ഗുഹ്യസ്ഥാനത്തിൽ വൃത്തികെട്ട വസ്തുക്കൾ കയറ്റി മർദ്ദിച്ച് ബഹുമാനപ്പെട്ട മഹതിയായ സുമയ്യ ബീവിയെ കൊലപ്പെടുത്തിയ നാട്ടിൽ മുസ്ലിം സഹോദരി സഹോദരന്മാർ ആ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു ചിന്തിക്കും. എന്താ പറഞ്ഞത്? അതാണ് കാലഘട്ടം ഇറാഖിലെ റൊട്ടി ലഭിക്കാത്ത കാലഘട്ടമാകുമെന്ന് മുഹമ്മദ് നബി സ്വഹീഹ് മുസ്ലിം. സ്വഹീഹ് മുസ്ലിം വേറൊരു ഹദീസ് കൂടി കേട്ടോളൂ. ഹബീബായ റസൂലുള്ള പറഞ്ഞു, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ ഖാല ഖാല റസൂലുള്ളാഹി മുസ്തഫായ നബി പറഞ്ഞു, യൂശിക്കു അഹ്ലുൽ ഇറാഖ് അൻ ലാ യുജ്ബാ ഖഫീസുൻ വലാ ദിർഹം. ഇറാഖികൾക്ക് ഒരു ഖഫീസോ ഒരു ദിർഹമോ പുറത്തുനിന്ന് വരാത്ത കാലഘട്ടം ഉണ്ടാകുമെന്ന് മുഹമ്മദ് നബി. ഒരവസ്ഥ കഴിഞ്ഞു, ഇനി വലിയ അവസ്ഥ വരാൻ പോകുന്നുണ്ട്. ഉപരോധാണ് ആ പറഞ്ഞത്, മനസ്സിലാവണം. ഒരവസ്ഥ കഴിഞ്ഞു, ഇനി വലിയ അവസ്ഥ, ഇപ്പോഴും അങ്ങനെ തന്നെയാ. അല്ലാ യുജ്ബ ഇലയും പുറത്തേ നിന്ന് വലിച്ചു കൊണ്ടുവരാൻ കഴിയില്ല, പുറത്തുനിന്ന് കൊണ്ടുവരാൻ കഴിയില്ല. ഖഫീസുൻ ഒരു നാഴി അരിയോ വലാ ദിർഹമുൻ ഒരു ദിർഹമോ ചെറിയ ദണ്ടൊപ്പം കഴിഞ്ഞത്. ഇനി പറയുന്ന ഒരു സംഭവമുണ്ട്, 960,000 പട്ടാളവും കൊണ്ട് അമേരിക്കയും ബ്രിട്ടനും ഇറാഖിൽ വരുന്ന കാലഘട്ടം ഉണ്ടാകുമെന്ന് മുഹമ്മദ് നബി സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് പറഞ്ഞു. ഇന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഒക്കെ പറയാം, ഒക്കെ പറയാം, കൊല്ലം തന്നെ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒക്കെ ഉണ്ട്, ചെറുതപ്പം കഴിഞ്ഞ് ഇനി വലിയത് വരാൻ പോകുന്നുണ്ട്. അല്ലാ യുജ്ബാ ഇലൈഹിം ഖഫീസുൻ വലാ ദിർഹം. എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് മുസ്ലിമീങ്ങൾ പഠിച്ചില്ല?